അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നല്ല അടിപൊളി പാലട പായസമായിട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് പാലാണ്. ഞാനിവിടെ പാല് 1 ലിറ്ററാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ 1/2 ഗ്ലാസ് വെള്ളവും ഒഴിക്കും. എന്നിട്ട് പാല് നല്ലോണം വറ്റിച്ചെടുക്കും. പാല് നല്ലോണം വറ്റിച്ചെടുക്കുമ്പോൾ നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് തീ നല്ലോണം സിമ്മിലിട്ടിട്ട് വേണം പാല് വറ്റിച്ചെടുക്കാൻ, അല്ലെങ്കിൽ പാല് അടി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പാല് ഒരു 30 മിനിറ്റ്സ് വരെ തീ നല്ലോണം സിമ്മിലിട്ടിട്ട് നല്ലോണം വറ്റിച്ചെടുക്കാം. ഈ സമയത്ത് നമ്മൾ പാല് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പാല് അടി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ പാല് നല്ലോണം വറ്റി വരുന്ന ഈ സമയം കൊണ്ട് നമുക്ക് വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെക്കാം. ഈ വെള്ളം ചൂടാക്കുന്നത് എന്തിനാ വെച്ചാൽ നമ്മളുടെ അട ഇതിലിട്ട് വേവിക്കാനാണ്. അപ്പോൾ ഈ വെള്ളം തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ അട ഇതിലേക്ക് ചേർക്കാം. ഞാൻ ഈ വാങ്ങിയ അട 150 ഗ്രാം ആയിരുന്നു, പക്ഷേ ഞാൻ 100 ഗ്രാം എടുക്കുന്നുള്ളൂ. ഞങ്ങൾ 2 പേരുള്ളതുകൊണ്ട് കുറച്ച് മതി, അതുകൊണ്ട് ഞങ്ങൾ 100 ഗ്രാം എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 150 ഗ്രാം എടുക്കാം. അങ്ങനെ അട നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കും. അങ്ങനെ നമുക്ക് ഇതൊരു 20 മിനിറ്റ്സ് വരെ അടച്ച് വെക്കാം. അപ്പോൾ നമ്മൾ തീ ഓഫാക്കിയിടണം. തീൻ്റെ ആവശ്യമില്ല. ഇത് ഈ വെള്ളത്തിൽ കിടന്നിട്ട് തന്നെ 20 മിനിറ്റ്സ് കൊണ്ട് നമ്മുടെ അട നല്ലോണം വെന്ത് കിട്ടും. അപ്പോൾ 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ സമയം കൊണ്ട് നമ്മുടെ പാല് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പാല് നല്ലോണം ഇളക്കി കൊടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഗീ ഇട്ട് കൊടുക്കാം. ഗീ കുറച്ച് മതി, ഒരു ടേസ്റ്റിനാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് ഷുഗറാണ്. ഒരു 2 ടീസ്പൂണാണ് ഞാനിതിലിട്ടിട്ടുള്ളത്. കാരണം ഇനി കാരമലും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നല്ല മധുരം ഉണ്ടാവും. അതിനോട് ഞാൻ 2 ടീസ്പൂണ് പഞ്ചസാര ഇതിലേക്ക് ഇട്ടിട്ടുള്ളൂ. അങ്ങനെ 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് നല്ലോണം പാലിളക്കുക. ഇപ്പോൾ 20 മിനിറ്റ്സ് കഴിഞ്ഞു. നമ്മുടെ അട നല്ലോണം കുക്കായിട്ടുണ്ടോ നോക്കാം. ഒരു സ്പൂണിലെടുത്തിട്ട് കൈകൊണ്ട് അട നല്ലോണം ഞെക്കി നോക്കുക. അപ്പോൾ നല്ലോണം ഉടയുന്നുണ്ട് എന്നാണെന്നുണ്ടെങ്കിൽ അട നല്ലോണം കുക്കായിട്ടുണ്ട് എന്നാണ് അതിനർത്ഥം. അങ്ങനെ നമ്മുടെ അട നല്ലോണം കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അട നല്ലോണം കഴുകി മാറ്റിയെടുക്കാം. നല്ലോണം കഴുകി ഇനി അട നമ്മുടെ പാലിലേക്ക് ഇടാം. അട പാലിലേക്ക് ഇട്ടതിന് ശേഷം പാല് നല്ലോണം ഇളക്കുക. തീ സിമ്മിലാക്കിയിട്ട് ഈ പാല് നല്ലോണം വറ്റിച്ചെടുക്കുക. അതേസമയം നമ്മുടെ പാലിലേക്ക് 3 ഏലക്ക ഇടാം. ഏലക്കപ്പൊടിയാണ് എല്ലാവരും ചേർക്കൽ, എൻ്റെ അടുത്ത് പൊടിച്ചതില്ല. അപ്പം ഞാൻ ഏലക്ക അങ്ങനെ തന്നെ ചേർക്കാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് കാരമൽ ഉണ്ടാക്കാം. കാരമൽ ഉണ്ടാക്കാൻ അടുപ്പത്ത് ഒരു പാന് വെക്കാം. എന്നിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂണ് ഷുഗർ ഇടാം. നേരത്തെ നമ്മൾ 2 ടേബിൾ സ്പൂൺ ഇട്ടിരുന്നു. അപ്പം ഈ 3 ടേബിൾ സ്പൂണും കൂടെ ഷുഗർ പാനിലേക്ക് ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഇങ്ങനെ തൂക്കി കൊടുക്കാം. വെള്ളം തൂക്കി കൊടുക്കണം എന്തിനു വെച്ചാൽ ഇത് വേഗം മെൽട്ടാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് വെള്ളം ആക്കിയതിന് ശേഷം ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്ക് പഞ്ചസാര നല്ല മെൽട്ട് ചെയ്തെടുക്കാം. നല്ല മെൽട്ടായി നല്ല ബ്രൗൺ കളറായി വന്നപ്പോൾ
നമുക്കിതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെയും ഇപ്പോഴും കുറച്ച് പഞ്ചസാര ചേർത്ത് കണ്ടൻസ്ഡ് മിൽക്കിന് നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്ത് പഞ്ചസാരൻ്റെ കേരമല്ല കണ്ടൻസ്ഡ് മിൽക്കിനോട് നല്ലോണം മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. പഞ്ചസാരയൊക്കെ നല്ലോണം മിക്സ് ചെയ്ത് ഇനി ആ കാരമല് നമ്മുടെ പായസത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം പായസം നല്ലോണം മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കട്ട പിടിക്കും. അപ്പോൾ നല്ലോണം ഇളക്കി കൊടുക്കുക, അപ്പോളിത് പായസത്തിലേക്ക് നല്ലോണം പിടിക്കുകയുള്ളൂ. കല്ലോണം മിക്സായി ഇനിയിത് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്നുകൂടി നമുക്ക് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പായസത്തിൽ കാരമലും കൂടി ചേർന്നപ്പം നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നല്ല പാലട പായസത്തിൻ്റെ ആ ഒരു കളറായി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പായസത്തിൽ ഉപ്പിടാൻ മറന്നുപോയി. അപ്പോൾ ഒരു പിഞ്ച് സോൾട്ട് പിഞ്ച് മതി. അങ്ങനെ നമ്മൾ പായസമൊക്കെ റെഡിയായി. നമ്മൾ പായസത്തിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ സ്പൂണിൻ്റെ ബാക്കിൽ കാണുന്ന പോലെ ആയിരിക്കണം. ഒരു ലൈൻ ഇട്ട് കൊടുത്താൽ അത് കൂടിച്ചേരാൻ പാടില്ല. അങ്ങനെ ആയിരിക്കണം കൺസിസ്റ്റൻസി. അങ്ങനെ നമ്മൾ പായസമൊക്കെ റെഡിയായി. അപ്പോൾ പായസം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ, അസ്സലാമു അലൈക്കും.